What's up, guys? Welcome to our channel. Hello, friends. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോളിക് ബീവറേജ് അതായത് മദ്യത്തിനെ കുറിച്ചാണ്. അതായത് മദ്യം കൂടുതൽ ആൾക്കാരും ഒരു ഓൾമോസ്റ്റ് ഒരു 70% ആൾക്കാരെന്ന് തന്നെ നമുക്ക് പറയാം മദ്യം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് ജേർണി അല്ലെങ്കിൽ നിങ്ങൾ ഫാറ്റ് ലോസ് ജേർണി ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മദ്യം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മദ്യം നിങ്ങളുടെ ബോഡീനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ മദ്യം കൂടെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡീനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തരും. അതിനുശേഷം ഞങ്ങൾ പറയും നിങ്ങൾക്ക് എത്രത്തോളം മദ്യം വരെ സേഫായിട്ട് നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനെയോ ഫാറ്റ് ലോസിനെയോ ഇമ്പാക്റ്റ് ചെയ്യാതെ എത്രത്തോളം മദ്യം വരെ നിങ്ങൾക്ക് സേഫായിട്ട് കഴിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനുശേഷം പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മദ്യത്തിൻ്റെ അകത്ത് നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മദ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആൽക്കഹോളാണ് മദ്യം. അപ്പോൾ ആൽക്കഹോളെന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കലോറി മാത്രമുള്ളൂ. ഇതിനകത്ത് വേറെ വിറ്റമിൻസോ മിനറൽസോ അങ്ങനെയുള്ള സാധനങ്ങളും ഇല്ല. നമുക്ക് കിട്ടുന്ന വെറും ആൽക്കഹോൾ മാത്രമാണ്, അതും പ്ലെയിൻ ആയിട്ടുള്ള കലോറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ പ്ലെയിൻ കലോറി നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ഗെയിനിങ് നമുക്ക് എന്താ പറയേണ്ടത് കൊള്ളില്ലാത്തൊരു തരം ഫാറ്റ് ഗെയിൻ ചെയ്യും നമ്മുടെ ശരീരത്തിൽ. നമ്മൾ ഒരുപാട് മദ്യം കഴിക്കുമ്പോൾ എൻഡ് റിസൾട്ടായിട്ട് വരുന്നത് കൊള്ളില്ലാത്ത ഫാറ്റ് തന്നെയായിരിക്കും. വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മദ്യം കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് റിഡ്യൂസ് ചെയ്തിട്ട് മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുകയാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും മസിൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. മസിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ മസിൽ ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ റിഡ്യൂസ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. പക്ഷേ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നടക്കുകയും ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മദ്യത്തിൻ്റെ ഒരു എഫക്റ്റിൽ നിന്നും ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാനായിട്ട് ഒരു 3 മുതൽ 4 ദിവസം വരെ എടുക്കും. ഏകദേശം 3 to 4 days റിക്കവറി ടൈം എടുക്കും. അപ്പോൾ ഈ 3 to 4 days എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എന്തായിരിക്കും ഈ ആൽക്കഹോളിനകത്തുനിന്ന് ബോഡീനെ മുക്തനാക്കി എടുക്കുക, ഇല്ലെങ്കിൽ ആൽക്കഹോളിനകത്തുനിന്ന് ബോഡീനെ അതൊരു റിക്കവറി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും ഈ 3 to 4 days നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നാ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ബോഡിയുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് പ്രോപ്പറായിട്ട് ലീവിംഗ് ആയിട്ട് പ്രോപ്പറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അതായത് ജീവൻ പിടിച്ചെടുക്കുക ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലീവിങ് ടോക്സിൻസിനെ എല്ലാം കളയുക എന്നുള്ളതായിരിക്കും പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ മസിൽ ബിൽഡിങ് ഫാറ്റ് ലോസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് നോർമലായിട്ട് ആദ്യം ഒന്ന് ജീവിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വെർഷൻ ആയിട്ടുള്ള മസിൽ ബിൽഡിങ് ഫാറ്റ് ലോസ് അങ്ങനെയുള്ള പ്രോസസ്സിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി ഈ ആൽക്കഹോളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് തന്നെ 3 to 4 days എടുക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 to 4 days നമ്മൾ വീണ്ടും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക, അതായത് അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ ബോഡിക്ക് എക്സ്ട്രാ പ്രഷർ വന്നു, അതായത് ഈ ഓൾറെഡി ഉള്ള ആൽക്കഹോളിനെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് റിക്കവർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ്ട്രാ വന്ന ആൽക്കഹോൾ അതിൻ്റെ അകത്തും കൂടെ റിക്കവർ ചെയ്യണം. അപ്പോൾ കുറേ പെൻഡിങ് ആയിട്ട് പെൻഡിങ് റിക്കവറി ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ കൂടുതൽ പെൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തോറും നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ അതനുസരിച്ച് കുറയും, നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ എല്ലാം അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽക്കഹോളിൻ്റെ ഒരു റിക്കവറി ടൈം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഗൈസ്, മദ്യപിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വേറൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ കോമൺലി ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നാളെ മദ്യ എന്താ പറയണ്ടേ സാധാരണ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കും, വെള്ളം കുടിക്കാതെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത്. പക്ഷേ മദ്യം കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാവും, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഒരുപാടൊക്കെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർട്ടിയിലൊക്കെ ഒരുപാടൊക്കെ മദ്യപിച്ചു, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഒരുപാട് ഹാങ് ഓവർ പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കും. അതുപോലെ നമുക്ക് തലവേദന, അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു എനർജി ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഹാങ് ഓവർ ഉണ്ടാകുന്നതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ ഡീഹൈഡ്രേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയതായിട്ടുള്ളൊരു കാര്യമല്ല, ഡീഹൈഡ്രേഷൻ കൊണ്ട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. രാജസ്ഥാനിലൊക്കെ ഒരുപാട് പേർക്ക് ഡീഹൈഡ്രേഷൻ മൂലം മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ മദ്യപിച്ച് ഒരു കാരണവശാലും ഡീഹൈഡ്രേഷൻ വരുത്തി വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എല്ലാവരും കഴിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ള മെയിൽ ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ആണ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് സെക്ഷൽ പവർ തരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സെൽ ഗ്രോത്തും, അതുപോലെ തന്നെ നമ്മൾക്ക് ടോട്ടലി നമ്മുടെ ഗ്രോത്തിനെ എല്ലാം സഹായിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്.
അപ്പം ഈ മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ഗ്രോത്ത് നടക്കത്തില്ല, അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്തും നടക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മസിലിന്റെ കേസിലോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേനും മസിൽ ഗ്രോത്ത് നടക്കത്തില്ല, അതായത് ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ മദ്യം എങ്ങനെ അഫക്ട് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് എങ്ങനെ മദ്യം കൺസ്യൂം ചെയ്യാം, എത്രത്തോളം മദ്യം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്കൊന്ന് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് എത്രത്തോളം മദ്യം നമുക്ക് കൺസ്യൂം ചെയ്യാന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് എല്ലാം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാം ഇതൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒരു ലിമിറ്റേഷൻ വേണം, എല്ലാത്തിനകത്ത് ഒരു ലിമിറ്റേഷൻ വേണം. ഓവറായി കഴിയുമ്പോഴാണ് എല്ലാം നിങ്ങളുടെ ബോഡിക്ക് ഹാംഫുള്ളായിട്ട് മാറുന്നത്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു രണ്ട് വീക്ക് അല്ലെങ്കിൽ ഒരു വീക്കിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ മദ്യം കഴിക്കുന്നത്. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മദ്യം കൺസ്യൂം ചെയ്യാൻ പറ്റും? ഒരു 3 ഷോട്ട്സ് മാക്സിമം, അതായത് 2 to 3 ഷോട്ട്സ്, ഒരു 2 ഷോട്ട് അല്ലെങ്കിൽ 3 ഷോട്ട്. ഒരു ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 44.4 അങ്ങനെ സംതിങ് വരും, ഏകദേശം 44 ml അല്ലെങ്കിൽ 45 ml വരും ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 3 ഷോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 130 ml പ്ലസ് 133-135 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഒരു 130 ml മദ്യം നിങ്ങൾക്ക് ഒരു 90 മുതൽ 130 ml മദ്യം നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതായത് നിങ്ങൾ വേറൊരു കാര്യം തന്നെ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പം ഒരു കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ആൾക്കഹോളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഒന്ന് ചില്ലൊക്കെ ആയിക്കൊണ്ടിരുന്നിട്ടായിരിക്കും നമ്മൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കത്തി അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഈ ലോങ് ടൈം തന്നെയാണ് നമുക്ക് ഇത് ഈ ലോങ് ടൈമിൽ വേണം നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്യാനായിട്ട്. അതായത് മദ്യം നിങ്ങളിപ്പോൾ ഈ 3 ഷോട്ട്സ് ആണെങ്കിൽ ഒരു ലോങ് ടൈം എടുത്ത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഷോട്ടിനിടയ്ക്കും, അതായത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ഷോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്യാപ്പിനിടയ്ക്ക് നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ നിങ്ങൾ വാട്ടർ വെച്ച് ഫില്ല് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ഷോട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് മിനിമം 500 ml എങ്കിലും, അതായത് 1.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. അതായത് പ്രോപ്പർ മസിൽ ബിൽഡിങ്ങും ഫാറ്റ് ലോസും പ്രോസസ്സും പക്കായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഹാങ് ഓവർ പ്രോബ്ലമും അതുപോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഷോട്ട് കഴിക്കുക, ഒരു 500 ml വെള്ളം അടുത്ത ഷോട്ടിനും ഈ ഒരു ഷോട്ടിനും ഇടയ്ക്ക് നിങ്ങൾ കഴിക്കുക. അതായത് അങ്ങനെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഷോട്ട് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു 500 ml വെള്ളം നിങ്ങൾ അപ്പോഴും കഴിക്കണം. അങ്ങനെ നിങ്ങൾ 3 ഷോട്ടൊക്കെ കഴിക്കുന്നെങ്കിൽ അതിനിടയ്ക്കെല്ലാം നിങ്ങളൊരു 500 ml ഓരോ ഷോട്ടിനും ഗ്യാപ്പിനിടയ്ക്കിലും ഒരു 500 ml വാട്ടർ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകത്തില്ല. ഈ വാട്ടർ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കളയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ടോക്സിൻസും എല്ലാം പുറത്തേക്ക് പോകും. പക്കായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ചില്ല് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഒരു 130 ml കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഹൈ ആവും. നിങ്ങൾ അത്യാവശ്യം ഒരു നിങ്ങൾക്ക് ആ കിട്ടാനുള്ള ഒരു ഹാപ്പി വൈബോ ആ ഒരു മൂഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു 130 ml കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ അത്രയും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യം പാർട്ടിയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ മസിൽ ലോസ് പ്രോസസ്സ് ആണെങ്കിലും ഫാറ്റ് ലോസ് പ്രോസസ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ഫാറ്റ് ലോസ് ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ഓവർ ഒബീസ് ആണ്, ഇച്ചിരി കൂടുതൽ വണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളീ പറഞ്ഞ പോലെ 3 വെബിനകത്തുനിന്നും അല്ലെങ്കിൽ 3 ഷോട്ടിനകത്തുനിന്നും നിങ്ങൾ അത് കുറയ്ക്കുക. ഒരു അതനുസരിച്ച് നിങ്ങളുടെ ഗോൾ അനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുക, ഇല്ലെങ്കിൽ 2 ഷോട്ട്സിനകത്തുനിന്നും കുറയ്ക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളാക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാട്ടർ പ്രോപ്പറായിട്ട് കൺസ്യൂം ചെയ്യുക, ആഴ്ചയിലൊരിക്കൽ കൺസ്യൂം ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം. പിന്നെ ശനിയോ ഞായറോ ദിവസങ്ങളിലായിരിക്കണം നിങ്ങൾ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്യാനായിട്ട്. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ശനിയാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് റിക്കവർ ആകാനുള്ള സമയം പിന്നെയും കിട്ടും. പിന്നെ ശനിയാഴ്ച തിങ്കളാഴ്ച നിങ്ങൾക്ക് എഴുന്നേറ്റ് പിന്നെയും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം, നല്ല ഫ്രഷായിട്ട് തന്നെ പോകാം. അപ്പോൾ നിങ്ങൾ ഈ ശനിയോ ഞായറോ ദിവസങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞങ്ങൾ പറഞ്ഞ പോലെ മാക്സിമം 2 to 3 ഷോട്ട്സ് കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആൽക്കഹോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ അടിയാവുന്നതാണ്. അപ്പം ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യു ഗൈസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.